ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരം ജ്ഞാനപീഠമാണ് എന്നാണ് നാം ഒരു കാലഘട്ടം മുതൽ തിരിച്ചറിഞ്ഞു പോരുന്നത്. ജ്ഞാനപീഠ സാഹിത്യ പുരസ്കാരം ആദ്യമായി ഏർപ്പെടുത്തുന്ന കാലഘട്ടത്തിൽ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവായി തിരഞ്ഞെടുക്കപ്പെടുന്നത് മലയാളിയായ ജി ശങ്കരക്കുറുപ്പാണ്. ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ ലബ്ധി ലഭിച്ചപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ ഉപഹാരമായി ലഭിച്ച സമ്മാനത്തുകയുടെ ഒരു ഗണ്യമായ വിഹിതം മാറ്റിവെച്ചുകൊണ്ട് സാഹിത്യ ചക്രവാളത്തിൽ പുതിയ ശബ്ദവുമായി കടന്നു വരുന്ന ശ്രദ്ധേയരായ അല്ലെങ്കിൽ അർഹതപ്പെട്ട പ്രതിഭകളെ ആദരിക്കുന്നതിന് വേണ്ടി ഏത് ഗ്രന്ഥത്തിൻ്റെ പേരിലാണോ തനിക്ക് ജ്ഞാനപീഠം ലഭിച്ചത് ആ ഗ്രന്ഥത്തിൻ്റെ പേരിൽ, സ്വന്തം പേരിലല്ല, ആ ഗ്രന്ഥത്തിൻ്റെ പേരിൽ അദ്ദേഹം ഒരു പുരസ്കാരം ഏർപ്പെടുത്തുകയുണ്ടായി. ഓടക്കുഴൽ പുരസ്കാരം എന്ന പേരിലാണ് അതറിയപ്പെടുന്നത്. അത് ലഭിക്കുക എന്നുള്ളത് ഇന്ന് മലയാള സാഹിത്യത്തിലെ ഏറ്റവും നല്ല അംഗീകാരങ്ങളിലൊന്നായി ഗണിക്കപ്പെടുന്നുണ്ട്. ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിനാണ് ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം നൽകപ്പെട്ടത്. ജ്ഞാനപീഠ പുരസ്കാര ലബ്ധിയെ തുടർന്നുള്ള നാളുകളിൽ അദ്ദേഹം, എനിക്ക് തോന്നുന്നത്, എഴുത്തുകാരുടെ വംശാവലിയിൽ നിന്നും മലയാളക്കരയിൽ നിന്ന് ആദ്യമായി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ഒരു പാർലമെൻറ്റേറിയൻ പോലുമായി. പാർലമെൻ്റ് നാളുകളിലെ തൻ്റെ ഡൽഹി വാസത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ കുറുപ്പ് മാഷ് അധികവും വാചാലനായി കണ്ടിട്ടുള്ളത് തന്നോടൊപ്പം രാജ്യസഭയിൽ ഉണ്ടായിരുന്ന, തനിക്ക് ആരാധന തോന്നിയിട്ടുള്ള കവിശ്രേഷ്ഠനായ ഹരിവംശ റായ് ബച്ചനെക്കുറിച്ച് പറയുമ്പോഴാണ്. ഈ ബച്ചൻ എന്നുള്ളത് ഒരു തൂലികാനാമമാണെന്നും ഹരിവംശ റായ് ബച്ചൻ എന്ന തൂലികാനാമം കൂടി കൈവരിച്ച് സ്വീകരിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഓമനപുത്രനായ അമിതാഭ് ബച്ചനായി അറിയപ്പെടുകയും പിന്നീട് ഇന്ത്യൻ സിനിമയിലെ ഒരു ഇതിഹാസ താരമായി മാറുകയും ചെയ്തത് എന്നുള്ളത് ഇതിൻ്റെ പാർശ്വകഥ. ശങ്കരക്കുറുപ്പ് മാഷുമായുള്ള എൻ്റെ ബന്ധം ഞാൻ ചരിത്രമെന്നിലൂടെ എന്ന പംക്തിയിൽ ഇതേ ചാനലിൽ തന്നെ മറ്റൊരു വിധത്തിൽ പരാമർശിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ കുറുപ്പ് മാഷയെക്കുറിച്ച് പറയുമ്പോൾ, ഓർക്കുമ്പോൾ അത് ഒഴിവാക്കി നിർത്തിക്കൊണ്ട് എനിക്ക് പറയുവാൻ കഴിയില്ല. എൻ്റെ പിതാവ് അധ്യാപകനായി ജോലി ചെയ്തിരുന്ന അതേ വിദ്യാലയത്തിൽ SRV ഹൈസ്കൂൾ എറണാകുളത്തെ പഴയ മഹാരാജാസ് കോളേജ്, പിന്നീട് കോളേജായി മഹാരാജാസ് കോളേജായി ഉയർത്തപ്പെട്ടപ്പോൾ സ്കൂൾ വിഭാഗം അവിടെ നിന്നും മാറ്റി പ്രതിഷ്ഠിച്ചത് MG റോഡിൻ്റെ മറുവശത്തുള്ള ഒരു കോമ്പൗണ്ടിലേക്കാണ്. അവിടെ ഉയർന്നു വന്ന സ്കൂൾ കെട്ടിടത്തിന് പിന്നീട് SRV ഹൈസ്കൂൾ എന്നാണ് പേര് വന്നത്. അവിടുത്തെ പ്രധാന അധ്യാപകനായിരുന്നു, ഹെഡ് മാസ്റ്ററായിരുന്നു EP ഐസക് എന്ന പേരിൽ വിഖ്യാതനായ അധ്യാപക ശ്രേഷ്ഠൻ. അദ്ദേഹം ഹെഡ് മാസ്റ്ററായിരിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട 4 അധ്യാപകരിൽ ഏറ്റവും പ്രധാനികൾ എന്ന് പറയുന്നത് ശങ്കരക്കുറുപ്പ് മാഷും അദ്ദേഹത്തിൻ്റെ സമശീർഷൻ എന്ന് പറയാവുന്ന മറ്റൊരു മഹാകവിയായിരുന്ന വൈലോപ്പള്ളി ശ്രീധരമേനോൻ മാഷുമാണ്. എൻ്റെ പിതാവും രാമേന്ദ്രയ്യർ എന്ന് പറയുന്ന മറ്റൊരു മാസ്റ്ററുമായിരുന്നു അവിടുത്തെ മുഖ്യ അധ്യാപകർ. ഇവർക്കിടയിലൊരു വല്ലാത്ത സൗഹൃദമുണ്ടായിരുന്നു. ഐസക് മാഷ്ടറുടെ വീട്ടിൽ ഇവരും എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൻ്റെ അതിഥികളായി മറ്റ് 3 പേരും എല്ലാം ഒത്തുചേർന്നിരുന്ന ഞായറാഴ്ച സയാന കളരികൾ, അത് ഒരു എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മയാണ്. അപ്പനുണ്ടായിരുന്ന ഹെർക്കുലീസ് സൈക്കിളിൽ അപ്പൻ കാരിക്കാമുറിയിലെ ശങ്കരക്കുറുപ്പ് മാഷ്ടറുടെ വീട്ടിൽ കയറി അവിടെ നിന്ന് ശങ്കരക്കുറുപ്പ് മാഷും അപ്പനും കൂടി തൊട്ടടുത്തുള്ള ഐസക് മാഷ്ടറുടെ വീട്ടിൽ വരികയും അവിടെ വൈലോപ്പള്ളി എത്തുകയും അവിടെ രാമേന്ദ്ര മാഷ് വരികയും അവരെല്ലാവരും കൂടെ ചൂരൽ കസേര മുറ്റത്തിട്ടുകൊണ്ട് സ്വറക്കൂട്ടം കൂടുകയും, അതേപോലെ ഈ മറ്റു 4 പേർ മാർക്കറ്റ് റോഡിന് പ്രാന്ത പരിസരത്തുള്ള മുസ്ലിം സ്ട്രീറ്റിലെ അപ്പൻ വാടകയ്ക്കെടുത്തിരുന്ന ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ മുറ്റത്തും ചൂരൽ കസേര ഇട്ടുകൊണ്ട് ഈ സ്വറക്കൂട്ടം കൂടുകയും ചെയ്തിരുന്നതെല്ലാം അന്ന് ഇളയ മകനായതുകൊണ്ട് എനിക്ക് പതിച്ച് കിട്ടിയ പ്രത്യേക വാത്സല്യത്തിൻ്റെ പുറത്ത് ആ ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ട് ഈ ചൂരൽ കസേരയുടെ കൈവിരിയിൽ താങ്ങി നിന്നുകൊണ്ട് മഹാ തേജസ്വികളായ ഈ ഗുരുവര്യന്മാരുടെ വാക്കുകൾ അവരുടെ നാവിൽ നിന്ന് ഉതിർന്നു വീഴുന്നത് കൗതുകത്തോടെ നോക്കിക്കാണുവാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായിരുന്നു. സഹപ്രവർത്തകനായ പൗലോസ് മാസ്റ്ററുടെ ഇളയ മകൻ എന്ന നിലയിൽ എന്നോടെന്നും അദ്ദേഹത്തിന് പിതൃനിർവിശേഷമായ ഒരു വാത്സല്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കസേര കയ്യിലിരുന്നു കൊണ്ടുള്ള എൻ്റെ എന്താ പറയുക, ഈ കണ്ടു നിൽക്കലിൻ്റെ തുടർച്ചയിൽ പലപ്പോഴും അടുക്കളയിൽ ചെന്ന് അമ്മയെ മണിയടിച്ച് ഇവർക്ക് വേണ്ടി കുറിക്കാനോ തൊട്ടു നിൽക്കാനോ എന്തെങ്കിലും ഇനദാരികൾ കൊണ്ടുവന്ന് കൊടുക്കുകയും അതിനിടയിലൂടെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഇവരുടെ ബോയ് ഫോർ എറൻസ് എന്നുള്ള രീതിയിൽ ഇവർക്കിടയിൽ സജീവ സാന്നിധ്യമായി തുടരുകയും ചെയ്യുമ്പോൾ, ഞാനിപ്പോഴും ഓർക്കുന്നു, ഐസക് മാസ്റ്ററുടെ അടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം പതിവായി പൊടി വിളിക്കുമായിരുന്നു. ഈ പൊടിയുടെ ഒരു ചെറിയ ഗന്ധം
അദ്ദേഹത്തിൻ്റെ വേർപ്പിനോടുകൂടി ചേർന്നിട്ടുണ്ടാകുന്ന ഒരു വല്ലാതെ പൗരുഷം കത്തി നിൽക്കുന്ന ഒരു ഗന്ധമാണ് അദ്ദേഹത്തിൻ്റെ സാമീപ്യത്തിലുണ്ടായിരുന്നത്. എൻ്റെ അപ്പൻ ധാരാളം സിഗരറ്റ് വലിക്കുമായിരുന്നു, അതുകൊണ്ട് പുകയിലയും വേർപ്പും കൂടെ ചേർന്ന ഒരു ഗന്ധമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. വൈലോപ്പള്ളി മാഷിന് ഞാനിപ്പോഴും ഓർമ്മിക്കുന്നത് ഈ സ്നേഹമിശ്രണമായ, വേണമെങ്കിൽ അല്പം സ്ത്രൈണാംശം കലർന്നതെന്ന് തോന്നിപ്പിക്കുന്ന സ്വരസ്തുതിയോടുകൂടി ചേർന്ന് നിൽക്കുന്ന വളരെ സൗമ്യമായൊരു ഗന്ധമായിരുന്നു രാമേന്ദ്രൻ മാഷിൻ്റെ ഗന്ധമെന്ന് പറയുന്നത്. സർവ്വസാധാരണമായ മനുഷ്യർക്കിടയിൽ അല്പം സുഗന്ധം പേറി നിൽക്കുന്ന ഒരു 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 മനുഷ്യരാശിയുടെ ഗന്ധമെന്ന് പറയാം. കുറുപ്പ് മാഷിനോ ഏതാണ്ട് ചന്ദന ചായ്വുള്ള മണമായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ ഒരു 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 നാല് വ്യക്തികളുടെ ഗന്ധം നുകർന്നു എന്ന് പറയുന്നത് അവരെ ആ വിധത്തിൽ കളത്തിൽ അളന്ന് കുറിക്കുന്നതിന് വേണ്ടിയല്ല. ആ സ്നേഹ സാമീപ്യം അത്രത്തോളം എനിക്ക് ആർദ്രമായി ആർജവത്തോടെ അനുഭവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ സാക്ഷ്യമായിട്ടാണ് ഞാൻ പറയുന്നത്. കുറുപ്പ് മാഷിൻ്റെ കൈവിരലുകൾ ഞാൻ തൊട്ട് നോക്കിയിട്ടുണ്ട്, കൈത്തണ്ട ഞാൻ തൊട്ട് നോക്കിയിട്ടുണ്ട്. അമർത്തി തൊട്ടാൽ മാംസം ഉള്ളിലേക്ക് പോയി അസ്ഥിയെയും തുളച്ചുകൊണ്ട് അപ്പുറത്തേക്ക് പോയി കളയുമോ എന്ന് ഭയപ്പെടേണ്ട വിധത്തിൽ വളരെ മാർദ്ദവമായ ടെൻഡർ സ്കിന്നായിരുന്നു അദ്ദേഹത്തിൻ്റേത്. നല്ല പവൻ നിറമാണ്, സമൃദ്ധമായ മുടി, ഏതാണ്ട് ജീവിത സയാന്നം വരെ സമൃദ്ധമായ മുടി തൂവെള്ള നിറത്തിൽ വിളങ്ങി നിന്നിരുന്നു ആ മുഖത്ത്. അച്ചിരിക്കൊരു വല്ലാത്ത പ്രകാശമുണ്ട്. കണ്ണട വയ്ക്കുമ്പോഴും കണ്ണട വയ്ക്കാത്തപ്പോഴും ആ കണ്ണുകളുടെ ചൈതന്യം പുറത്തേക്ക് സ്ഫുരിച്ച് നിന്നിരുന്നു. ആ ചിരി അതിമനോഹരമായ ചിരിയാണ്. ശത്രുവിനെപ്പോലും വശീകരിച്ച് മയപ്പെടുത്തുവാൻ മാത്രമുള്ള ഒരു കാന്തശക്തി ആ ചിരിയിലുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഓർക്കുന്നു. ഈ പൂർണ്ണമായും ഷർട്ട് ധരിച്ച് പോകുമ്പോഴും അല്ലാത്തപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഏതാണ്ട് അരക്കയ്യൻ ബനിയൻ്റെ സ്വഭാവം വേണമെങ്കിൽ ഉണ്ട് എന്ന് പറയാവുന്ന രീതിയിലുള്ള പ്രത്യേകതരം ഷർട്ട് കുപ്പായം അദ്ദേഹം ധരിക്കുമായിരുന്നു. പുറം യാത്രകൾക്ക് പോകുമ്പോൾ തോളത്ത് എപ്പോഴും ഒരു മുണ്ട് അദ്ദേഹം ഇട്ട് കണ്ടിട്ടുണ്ട്. ഖദർ വസ്ത്രങ്ങളോട് പ്രത്യേകമായൊരു പ്രതിപത്തിയും ശങ്കരക്കുറുപ്പ് മാഷ് പുലർത്തിയിരുന്നതായും ഞാൻ ഓർക്കുന്നു. മഹാരാജാസ് കോളേജുമായി ശങ്കരക്കുറുപ്പ് മാഷെ ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഈ അധ്യാപകരുടേതായ സംഘത്തിൽ നിന്ന് അവരിൽ നിന്ന് രണ്ട് പേരാണ് കോളേജ് തലത്തിലേക്ക് പോകുന്നത്. എൻ്റെ പിതാവ് ബി എസ് സി സുവോളജിക്കാരനായിരുന്നു. അദ്ദേഹം ബോട്ടണിയും സുവോളജിയും ഇംഗ്ലീഷും പഠിപ്പിക്കുമായിരുന്നു എസ് ആർ വി ഹൈസ്കൂളിൽ. കുറുപ്പ് മാഷ് മലയാളം പണ്ഡിറ്റായിരുന്നു. എസ് ആർ വി ഹൈസ്കൂളിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹം തൃശ്ശൂരും മറ്റെവിടെയോ കൂടി അധ്യാപകനായി ജോലി ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതായാലും ഇവിടെ ആ കാലഘട്ടങ്ങളിൽ അവിടെ പഠിച്ചിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും, അത് കെ എം റോയി ആയാലും ശരി, പി രാജനായാലും ശരി, അവർക്ക് മുമ്പുള്ള കസ്തൂരിരംഗൻ അടക്കമുള്ള ആളുകൾ ആരായിരുന്നാലും ശരി, അവരെല്ലാം മനസ്സിൽ ഈ ഗുരുപ്രതിഷ്ഠകൾക്ക് ഏതാണ്ട് ചിരകാല സ്ഥായിയായ ഒരു സ്ഥാനം തന്നെ അവർ പകുത്തു കൊടുത്തിട്ടുണ്ട്. കാരണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പി രാജനോ മറ്റോ ആണ് പറഞ്ഞത്, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ നോട്ട് എഴുതിയെടുക്കുന്ന വിദ്യാർത്ഥിയുടെ നഖത്തിൻ്റെ ഇടയിൽ ചെളി കണ്ടാൽ അതിൻ്റെ പേരിൽ അടി കിട്ടും, ഹോംവർക്ക് ചെയ്യാതെ വന്നാൽ ചിലപ്പോൾ ചെവിയിൽ മെല്ലെ നുള്ളുക മാത്രമേ ഉള്ളൂ. അപ്പോൾ വിദ്യാർത്ഥിയുടെ ജീവിതത്തിൻ്റെ എല്ലാ കൃത്യതകളിലും എല്ലാ വൃത്തി നിഷ്ഠകളിലും വരെ ബദ്ധ ശ്രദ്ധാലുക്കളായിരുന്നു ഈ അധ്യാപകർ എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. മഹാരാജാസ് കോളേജിൽ മലയാളം വിഭാഗം അധ്യക്ഷൻ്റെ ഒരു വേക്കൻസി വന്നപ്പോൾ അന്നത്തെ മഹാരാജാവ് മുൻകൈ എടുത്തുകൊണ്ടാണ് ശങ്കരക്കുറുപ്പ് മാഷിനോട് ആവശ്യപ്പെടുന്നത്, മാഷ് അപ്ലൈ ചെയ്യണം, നിങ്ങളെ മഹാരാജാസ് കോളേജിലേക്ക് എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അടിസ്ഥാന യോഗ്യത പ്രകാരം ഒരു കോളേജ് അധ്യാപകനാകുവാൻ കഴിയുമായിരുന്നില്ല. എൻ്റെ പിതാവ് ബി എസ് സിക്ക് ശേഷം ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ് കേരളക്കരയിൽ നിന്ന് ആദ്യമായി ട്രെയിനിങ് നേടുന്ന മൂന്ന് പേരിൽ ഒരാളായി മദ്രാസിയിൽ ഇന്ത്യയിൽ പോയി ആ പരിശീലനം നേടിക്കഴിഞ്ഞ ശേഷം തിരികെ വന്നപ്പോഴാണ് മഹാരാജാസ് കോളേജിലെ ഫിസിക്കൽ ഡയറക്ടറായി നിയമിതനാകുന്നത്. ഏതാണ്ട് അപ്പൻ മഹാരാജാസ് കോളേജിൽ എത്തുന്ന കാലഘട്ടത്തിൽ തന്നെ ശങ്കരക്കുറുപ്പ് മാഷും മഹാരാജാസ് കോളേജിൽ എത്തിയിരുന്നു. ആ സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ചവരുടെ കൂട്ടത്തിൽ ജോസഫ് മുണ്ടശ്ശേരി മാഷ് അടക്കമുള്ള മഹാ പ്രതിഭാശാലികളായ വേണ്ടതിലേറെ യോഗ്യതകളുള്ള പ്രാമാണിക അധ്യാപകരുണ്ടായിരുന്നുവെങ്കിലും മഹാരാജാവിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം അദ്ദേഹം ശാഠ്യപൂർവ്വം നിർബന്ധിച്ചതനുസരിച്ച് അവിടുത്തെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മലയാളം എന്ന ലാവണത്തിലേക്ക് ശങ്കരക്കുറുപ്പ് മാഷയെ പ്രതിഷ്ഠിക്കുകയാണുണ്ടായിരുന്നു. മഹാരാജാസ് കോളേജിൻ്റെ ആ കാലഘട്ടത്തിലെ അദ്ദേഹത്തിൻ്റെ അധ്യാപന രീതികളെക്കുറിച്ചെല്ലാം ഡോക്ടർ ലീലാവതിയൊക്കെ വളരെ വികാര എന്താ പറയുക ആദരവുകളോടെ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലിരുന്ന് പഠിക്കാനുള്ള യോഗമൊന്നും എനിക്കുണ്ടായില്ല. ഞാൻ മഹാരാജാസ് കോളേജിൽ വിദ്യാർത്ഥിയായിട്ട് വരുമ്പോഴേക്കും അദ്ദേഹം റിട്ടയർ ചെയ്ത് പോയി കഴിഞ്ഞു, എൻ്റെ പിതാവ് അടക്കമുള്ളവർ റിട്ടയർ ചെയ്ത് പോയി കഴിഞ്ഞിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ സാഹിത്യത്തിൻ്റെ വഴിയിലൂടെ ഔത്സുക്യവും കൗതുകവും ആഭിമുഖ്യവും പുലർത്തുന്ന മനസ്സുമായി ഞാൻ
ഈ സെലിബ്രിറ്റീസിനെ ഈ തേജോ വിഗ്രഹങ്ങളെ കാണാൻ തുടങ്ങുമ്പോൾ അവരിൽ പലരുടെ മുമ്പിലേക്കും എന്നെ കൈപിടിച്ച് ആനയിച്ചുകൊണ്ട് എൻ്റെ സഹപ്രവർത്തകൻ്റെ മകനാണിത്, ഇവൻ അത്യാവശ്യം എഴുത്തിലൊക്കെ താല്പര്യമുണ്ട് എന്ന് എന്നെ പരിചയപ്പെടുത്തുവാൻ വല്ലാത്ത താല്പര്യം കാണിച്ചിട്ടുണ്ട് കുറുപ്പ് മാഷ്. കുറുപ്പ് മാഷാണ് എന്നെ എൻ വി കൃഷ്ണവാര്യർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്, ഉറൂപ്പിന് പരിചയപ്പെടുത്തി തരുന്നത്, കാരൂർ നീലകണ്ഠപ്പിള്ള സാറിന് പരിചയപ്പെടുത്തി തരുന്നത്. ഈ പരിചയങ്ങളൊന്നും മറ്റൊരു വിധത്തിൽ പ്രയോജനപ്പെടുത്താനുള്ള ചവിട്ടുപാത പടവുകളായിട്ടല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്, ഞാനും കണ്ടത്. പക്ഷേ ഇങ്ങനെ തേജസ്വികളായ മലയാളത്തിൻ്റെ അക്ഷര സംസ്കാരത്തിന് അലങ്കാരങ്ങളായി മാറിയ പലരുടെയും മുമ്പിൽ തൻ്റെ ഒരു സ്നേഹിതൻ്റെ പുത്രനെ, സ്വന്തം മകനെ എന്ന പോലെ വാത്സല്യപൂർവ്വം ചേർത്തണച്ചുകൊണ്ട് പരിചയപ്പെടുത്തുന്നതിൽ അദ്ദേഹം കാണിച്ച ഒരു 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 വല്ലാത്ത ഔദാര്യമുണ്ട്. അതിനെ നന്ദിപൂർവ്വം സ്മരിച്ചേ മതിയാകൂ എനിക്ക്. ഞാൻ എം എ ബിരുദം നേടിക്കഴിഞ്ഞ ശേഷം കാനറാ ബാങ്കിൽ ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യുന്ന നാളുകളിൽ മട്ടാഞ്ചേരിയിലായിരുന്നു എനിക്ക് ജോലി. ജോലി കഴിഞ്ഞ് എറണാകുളത്ത് വന്നിറങ്ങുമ്പോൾ ചില ദിവസങ്ങളിൽ നേരെ നടന്ന് കാരിക്കാമുറിയിലെത്തും. കുറുപ്പ് മാഷ് അവിടെ ഉണ്ടെങ്കിൽ കുറുപ്പ് മാഷ് ചാരിക സീരിയിൽ ചാരിയിരിക്കും. പലപ്പോഴും അദ്ദേഹം അന്ന് ഓർമ്മയുടെ അറകളിൽ എന്ന ആത്മകഥ എഴുതുന്ന കാലഘട്ടമാണ്. എഴുതിയ ചില അധ്യായങ്ങൾ വായിക്കാൻ തരും. ചിലപ്പോൾ ഞാൻ താഴെയുള്ള നിലത്തിരിക്കും, അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റൂളിലിരിക്കും. അകത്തു നിന്ന് ഭദ്രാമ്മ, അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി, ചായ കൊണ്ടുവന്ന് തരും. ആ ചായ കുടിച്ചുകൊണ്ട് ഈ വായിച്ച ഉറക്കെ വായിക്കാൻ പറയും. ഉറക്കെ വായിക്കുമ്പോൾ ആ വായനയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സുടക്കും. ചില ഭാഗങ്ങൾ പുനർരചിക്കേണ്ടതിനെക്കുറിച്ച് അത് അദ്ദേഹം വാങ്ങി മാർജിനിൽ മാർക്ക് ചെയ്യും. ചിലപ്പോഴൊക്കെ എഴുതാൻ കൈത്തണ്ടയ്ക്കൊരു വേദന എന്ന് പറഞ്ഞുകൊണ്ട് ചില ഭാഗങ്ങൾ പറഞ്ഞു തരും, ഞാൻ എഴുതിയെടുക്കും, അത് വീണ്ടും വായിച്ച് തിരുത്തും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാത്മകമായ പണിപ്പുരയിൽ അദ്ദേഹത്തോടൊപ്പം ഏതാനും നിമിഷങ്ങൾ ചെലവഴിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്, അത് നോക്കി നിന്ന് കാണാൻ കഴിഞ്ഞു എന്നുള്ളത്, അതിമനോഹരമായ കൈപ്പടയിലാണ് അദ്ദേഹം എഴുതുക. അതും ഈ വളവില്ലാതെ വരി തെറ്റാതെ കൃത്യമായി നമ്മൾ കോമ്പോസിഷൻ ബുക്കിൽ പകർത്തി എഴുതുന്നതിൻ്റെ ഒരു ആർജവത്തോടു കൂടിയുള്ള ആ എഴുത്ത് രീതികൾ നോക്കിക്കാണാനും എനിക്ക് യോഗമുണ്ടായി. അദ്ദേഹവുമായിട്ട് ഇത്രയും അടുത്തൊരു ഹൃദയൈക്യമുണ്ടായിരുന്നു. പിന്നീട് എപ്പോഴും എന്നോട് കാനായി കുഞ്ഞിരാമൻ പറഞ്ഞിട്ടുണ്ട്, ഇതേ വാത്സല്യം രണ്ട് മേഖലകളിൽ വർത്തിക്കുന്നവരായിരുന്നിട്ട് കൂടിയും ശങ്കർകുറുപ്പ മാഷ് തന്നോട് കാണിച്ചിട്ടുള്ള കഥ, ജീവിതത്തിൻ്റെ ഒരു വല്ലാത്ത വിഹ്വലതകൾ വീർപ്പുമുട്ടിച്ച സന്ദർഭത്തിൽ മനസ്സിൻ്റെ നിയന്ത്രണം പോലും നഷ്ടപ്പെട്ടു പോകുമായിരുന്ന ഒരു ഏകാന്തതയിൽ താൻ ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ ഒരു പുനർനിർവിശേഷമായ വാത്സല്യത്തോടെ തന്നെ ചേർത്തണച്ചുകൊണ്ട് തന്നോടൊപ്പം ഭദ്രാലയത്തിൽ താമസിപ്പിച്ച് കുറേ നാളുകൾ സാന്ത്വനത്തിൻ്റെ അമൃത് ഊട്ടി തന്നെ വളർത്തിയ, തന്നെ പോറ്റിയ, തന്നെ പരിപാലിച്ച, തന്നെ സംരക്ഷിച്ച ശങ്കരകുറുപ്പ മാഷയെക്കുറിച്ച് കാനായി കുഞ്ഞിരാമൻ വികാര പാരവശ്യത്തോടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് തോന്നിയ ഒരു കുസൃതിക്ക് ശങ്കരകുറുപ്പ് മാഷയുടെ ചാരികസേരയുടെ കൈവിരിയിൽ മറ്റേ കോമ്പസിൻ്റെ കൂർത്ത മുന കൊണ്ട് ജി ശങ്കരക്കുറുപ്പ് എന്ന് എഴുതുകയും ശങ്കരക്കുറുപ്പ് മാഷ്ടർ ഒരു രേഖാചിത്രം താൻ കുത്തിവരയ്ക്കുകയും ചെയ്തത്, അത് കണ്ടുപിടിച്ച് ക്ലാസ്സിൽ കുസൃതി കാണിച്ച കുട്ടിയുടെ ചെവിയിൽ എന്നോണം കാനായി കുഞ്ഞിരാമൻ്റെ ചെവിയിൽ പിടിച്ചുകൊണ്ട് മുഖത്ത് നോക്കി വാത്സല്യത്തിൻ്റെ പുഞ്ചിരി തൂകിയ കുറുപ്പ് മാഷ്ടർ ചിത്രവും കാനായി കുഞ്ഞിരാമൻ എൻ്റെ മനസ്സിൽ വരച്ചു തന്നത് ഞാനിവിടെ ഓർക്കുകയാണ്. കവിതയുടെ പ്രപഞ്ചത്തിൽ മഹാകവി രവീന്ദ്രനാഥ ടാഗോറിനോട് അതിയായ ആഭിമുഖ്യവും അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിന് വഴങ്ങുന്നതിൽ തികഞ്ഞ ആഹ്ലാദവും ശങ്കരക്കുറുപ്പ് മാഷ് എന്നും പുലർത്തി കണ്ടിട്ടുണ്ട്. അതുപോലെ ജീവിതത്തിൽ ഒരു ഗാന്ധിയൻ ശൈലി അവലംബിക്കുന്നതിലും അദ്ദേഹം അതിരു കവിഞ്ഞ് അല്ലെങ്കിൽ വല്ലാതെ ഹൃദയപൂർവ്വം തന്നെ ആഹ്ലാദം അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ്. ആ ജീവിതത്തെ ഒരു വീണ്ടും ഒരു പുനർക്കാഴ്ചയിലൂടെ വായിക്കുവാൻ ശ്രമിക്കുമ്പോൾ വെളിവായി വരുന്ന സത്യം. കുറുപ്പ് മാഷ് കലാപ്രവർത്തനങ്ങൾക്കിടയിൽ സവർണ പക്ഷപാതം കാണിച്ചിട്ടുണ്ടെന്ന് ബീജാന്യ അടക്കമുള്ളവർ സ്വന്തം അനുഭവ സാക്ഷ്യങ്ങളിൽ നിന്ന് ചിലപ്പോഴൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അപ്രകാരം സംഭവിച്ചിരിക്കാം. കാരണം ആ കാലഘട്ടത്തിൻ്റെ സാമൂഹ്യ പരിവൃത്തത്തിൽ താൻ പ്രതിനിധാനം ചെയ്യുന്ന ചില പ്രത്യേക ഉത്തരവാദിത്തങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ അത്തരത്തിലുള്ള പക്ഷപാതങ്ങൾ സ്വാഭാവികമായിട്ടും അതിൽ അന്തർലീനമായി കടന്നു വന്നിരിക്കാം. ഒരിക്കലും
ഒരു കലാപകാരിയായിരുന്നിട്ടില്ല ജയശങ്കരക്കുറുപ്പ്. സാമ്പ്രദായിക വൃത്തങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് തൻ്റേതായ സൗമ്യ ശ്രുതിയിൽ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ജീവിതത്തെ ആരാധനയോടെയും ആദരവോടെയും നോക്കിക്കണ്ടുകൊണ്ട് ആ ജീവിതത്തിലെ വികാര ധാരയുടെ ഭാവസഹസ്രങ്ങളെ വികിരണം ചെയ്തുകൊണ്ടുള്ള അക്ഷരക്കൂട്ടുകളിലൂടെ അദ്ദേഹം ജീവിതത്തെ വിചാരണം ചെയ്യുമ്പോൾ ഒരിക്കലും വിപ്ലവകാരിയുടെ നിഷേധ സ്വരമല്ല അദ്ദേഹത്തിൽ നിന്ന് കേട്ടിട്ടുള്ളത്. ജ്ഞാനത്തിൻ ഫലം ജ്ഞാനം, സ്നേഹത്തിൻ ഫലം സ്നേഹം എന്ന് പറഞ്ഞു തരുന്നൊരു ഗുരുനാഥനെയാണ് ശങ്കരക്കുറുപ്പിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്, എന്നിലെ വായനക്കാരന് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്ന കവിത ഈ ജനിമൃതികൾക്കിടയിലുള്ള ക്ഷണനേരത്തെ മനുഷ്യ ജീവിതത്തിൻ്റെ നിസ്സാരതയെക്കുറിച്ച് ആഴത്തിൽ നമ്മളെ ബോധവൽക്കരിച്ചു കൊണ്ട് തന്നെ കവിതയുടെ അലങ്കാര പൊലിമകളില്ലാതെ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നിശിതമായ യഥാതഥത്തിലുള്ള ഒരു ആലേഖനം കൊണ്ടാണ് നമ്മളെ അമ്പരപ്പിക്കുന്നത്. ഒരിക്കലും ഉച്ചസ്ഥായിൽ മുഴങ്ങുന്ന ആക്രോശങ്ങളുടെയോ മുറവിളികളുടെയോ അല്ലെങ്കിൽ വെല്ലുവിളികളുടെയോ സ്വര ശ്രുതി ശങ്കരക്കുറുപ്പ് മാഷ്ടർ ജീവിതത്തിൽ നിന്നും മുഴങ്ങിയിട്ടില്ല, കവിതകളിൽ നിന്നും മുഴങ്ങിയിട്ടില്ല. തൻ്റെ കവിതകൾ പോലെ തന്നെ തൻ്റെ ജീവിതവും, അല്ലെങ്കിൽ തൻ്റെ ജീവിതം പോലെ തന്നെ തൻ്റെ കവിതകളും എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന അപൂർവം കവികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റേതായ വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ട്, അദ്ദേഹത്തിൻ്റെ കവിതയ്ക്കുമുണ്ട്. അത് അതിനായി അദ്ദേഹം കണ്ടെത്തിയ ഒരു ശൈലിയിലൂടെയാണ് അദ്ദേഹം കവിതകൾ നിവർത്തിച്ചതെങ്കിൽ അതേ ശൈലിയോട് ചേർന്ന് നിന്നുകൊണ്ട് സാമ്പ്രദായികമായ ജീവിതചര്യകളിലൂടെ തന്നെയാണ് അദ്ദേഹം തൻ്റെ ജീവിതവും നിവർത്തിച്ചതെന്ന് ആ ജീവിതത്തിൻ്റെ പുനർക്കാഴ്ച നമുക്ക് ബോധ്യപ്പെടുത്തി. നമുക്ക് വിയോജിക്കാം, തർക്കിക്കാം, സൗമ്യമായി തന്നെ അദ്ദേഹം അതിനോട് പ്രതിബിംബിക്കും. അദ്ദേഹം ഒരുപക്ഷെ പ്രതിരോധത്തിന് വേണ്ടി പടച്ചട്ടകൾ കയ്യിലെടുത്തെന്ന് വരില്ല, പരിചകൾ ഉയർത്തിയെന്നും വരില്ല, മുറിവേൽക്കാൻ തയ്യാറാണ്. പക്ഷെ ഞാനിതാണ്, എൻ്റെ വഴി ഇതാണ്, എനിക്ക് ഈ വഴിയെ ഇണങ്ങൂ എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. ശങ്കരക്കുറുപ്പ് മാഷ്ടെ സൂര്യകാന്തി എന്ന് പറയുന്ന ആ കവിത ഞാനൊരു ചലച്ചിത്രത്തിൽ പോലും ഉൾക്കൊള്ളുകയുണ്ടായിട്ടുണ്ട്. കാരണം ആര് നീ അനുജത്തി മന്ദമന്ദമൻ തേര് പോവതെന്ന് നോക്കി നിൽപ്പൂ താഴെ ദൂരെ എന്ന് പറയുന്ന ഏതാണ്ട് വരികൾ ഈ സ്വഭാവത്തിലാണ്. മുകളിൽ നിന്ന് ആകാശങ്ങളെ ജ്വലിപ്പിച്ച് നിൽക്കുന്ന സൂര്യ ഗോളം താഴെ നിൽക്കുന്ന നിസ്സാരയായ ഒരു സൂര്യകാന്തിയുടെ തളിർ തുമ്പിനോട് ചോദിക്കുന്ന ചോദ്യം, എന്തെങ്കിലും പറവാൻ ആഗ്രഹിച്ചുവോ? ഇല്ല, തെറ്റാണ് ഊഹമെങ്കിൽ ഞാൻ ചോദിച്ചില്ല. ഈ എന്തെങ്കിലും എന്നോട് പറയുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? അല്ല, അത് വെറും എൻ്റെ അഭ്യൂഹം മാത്രമായിരുന്നെങ്കിൽ ഞാൻ നിന്നോടിങ്ങനെ ചോദിച്ചിട്ടില്ലെന്ന് കരുതൂ. ഇത് എത്ര എത്ര പ്രണയരംഗങ്ങളിൽ ഞാനും എനിക്ക് മുമ്പുള്ളവരും എനിക്ക് ശേഷമുള്ളവരും മറ്റ് ഭാഷാന്തരങ്ങളിലൂടെ പകർത്തി ആവിഷ്കരിച്ച് കാണിച്ചിരിക്കുന്നു എന്നുള്ളതും ഈ കൂട്ടത്തിൽ ഓർക്കാതെ വയ്യ. കാരണം ഇതെല്ലാം ഒരു സാർവലൗകികമായ സാർവകാലികമായ മനുഷ്യാവസ്ഥയിൽ സ്പന്ദിച്ച് നിൽക്കുന്ന ചില നിമിഷങ്ങളുടെ ആവിഷ്കാരങ്ങളാണ്. അത് അതിന് സമാനങ്ങളായും അതിന് സമാന്തരങ്ങളായും അത്തരത്തിലുള്ള ആവിഷ്കാരങ്ങളുടെ നുറുങ്ങുകൾ നമുക്ക് ജീവിതത്തിൽ കണ്ടെത്താൻ കഴിയുന്നു, ആഖ്യാനങ്ങളിൽ കണ്ടെത്താൻ കഴിയുന്നു. അപ്പോൾ ജീവിതത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാൾക്ക് ജീവിതത്തെ കാൽപ്പനികമായി ജീവിതത്തിൻ്റെ എന്താണ് പുറം നുറുങ്ങുകളിൽ അഭിനമിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൻ്റെ നിശിത യാഥാർത്ഥ്യങ്ങളോട് മുഖം തിരിച്ചു നിൽക്കാതെ തന്നെ തൻ്റെ കാൽപ്പനികതയുടെ ഭാവ പൊലിമ നിലനിർത്തിക്കൊണ്ട് മനുഷ്യ മനസ്സിലേക്ക് ചേക്കറുവാൻ കഴിയുമെന്ന് ശങ്കരക്കുറുപ്പ് മാഷ്ടറുടെ കവിതകൾ നമുക്ക് സാക്ഷ്യപ്പെടുത്തി തരുന്നുണ്ട്. മലയാള സിനിമയുമായി ഒരു നല്ല ബന്ധം ശങ്കരക്കുറുപ്പ് മാഷ്ടറിന് അവകാശപ്പെട്ടതാണ്. കാരണം മലയാള സിനിമയിൽ പ്ലേബാക്ക് എന്ന സംവിധാനം ആരംഭിക്കുന്നത് ഷെവലിയർ പി ജെ ചെറിയൻ, ആർട്ടിസ്റ്റ് പി ജെ ചെറിയൻ നിർമ്മിച്ച കൃഷ്ണയ്യർ എന്ന് പറയുന്ന ഒരു വ്യക്തി സംവിധാനം ചെയ്ത, കൃഷ്ണയ്യർ മലയാളിയാണ്, ഒരു മലയാളി മലയാള സിനിമ ആദ്യമായി സംവിധാനം ചെയ്യുന്നത് ഈ ചെറിയാൻ മാഷ്ടർ നിർമ്മിച്ച ഈ ചിത്രത്തിലാണ്. അങ്ങനെ ഒരുക്കിയ ചിത്രമാണ് നിർമ്മല. ആ നിർമ്മല എന്ന ചിത്രം നീലസാരി എന്ന പേരിൽ ജേക്കബ് മുഞ്ഞപ്പള്ളി എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിൻ്റെ പിതൃസഹോദരൻ എഴുതിയ ഒരു നോവലിൻ്റെ ചലച്ചിത്രാവിഷ്കാരമാണ്. ആ ചിത്രത്തിന് വേണ്ടി സംഭാഷണം എഴുതിയത് പുത്തേഴത്ത് രാമൻ മേനോനാണ്. ആ ചിത്രത്തിന് വേണ്ടി ഗാനങ്ങൾ എഴുതിക്കൊണ്ടാണ് ഈ ചലച്ചിത്ര വേദിയുമായി ശങ്കരക്കുറുപ്പ് മാഷ് ഒരു ബാന്ധവം സ്ഥാപിക്കുന്നത്. അത് അദ്ദേഹം തുടരുവാൻ മെനക്കെട്ടില്ല. കവിതയാണ് തൻ്റെ വഴിയെന്നറിഞ്ഞുകൊണ്ട് മലയാള ഭാഷയുടെ ഗൗരവമാർന്ന പ്രയാണപാതയിൽ ഉൾച്ചേരുവാനാണ് അദ്ദേഹം കൂടുതൽ തൽപരനായത്. പക്ഷേ നിർമ്മലയിൽ ഗാനങ്ങൾ എഴുതി അതിനോട് സഹകരിച്ചു എന്ന് പറയുമ്പോൾ മലയാള സിനിമയിൽ ആദ്യമായി പ്ലേബാക്ക് സംവിധാനം, നായിക നായകന്മാർ തന്നെ ക്യാമറയുടെ മുമ്പിൽ നിന്ന് ലൈവായി പാടിക്കൊണ്ട് ദൃശ്യാവിഷ്കാരം നടത്തുന്ന രീതി മാറി, പാടാനറിയുന്നവർ പാടി
റെക്കോർഡ് ചെയ്ത ഗാനം പ്ലേ ബാക്കിൽ കേട്ടുകൊണ്ട് അതിനെ ഒപ്പിച്ച് ചുണ്ടനക്കിക്കൊണ്ട് നടീനടന്മാർ ക്യാമറയുടെ മുമ്പിൽ ബാബാഭിനയം കാഴ്ചവെക്കുന്ന സമ്പ്രദായത്തിലേക്ക് മലയാള സിനിമ, മറ്റ് ഭാഷാ സിനിമകൾ അതിനകം മാറിക്കഴിഞ്ഞിരുന്നു. മലയാള സിനിമ ആ ഒരു വഴിയിലേക്ക് ദിശാസഞ്ചാരം മാറുന്നത് ഈ നിർമ്മല എന്ന ചിത്രത്തിലെ ഗാനങ്ങളോടുകൂടിയാണ്. ആ അർത്ഥത്തിൽ മലയാളത്തിലെ ആദ്യത്തെ പിന്നണി ഗായകനെന്ന് പറയാവുന്ന ഗോവിന്ദ റാവുവും ആദ്യ പിന്നണി ഗായികമാരിൽ പെട്ട പീലിലയും സരോജിനി മേനോനും എല്ലാം പാടിയ ആദ്യ പിന്നണി ഗാനങ്ങളുടെ രചയിതാവ് മഹാകവി ജി ശങ്കരക്കുറുപ്പായിരുന്നു എന്ന് നാം അറിയുകയാണ്. പിന്നീട് അഭയം എന്ന സിനിമ ഒരുക്കുമ്പോൾ രാമുക്കരിയാട്ട് തൻ്റെ നിർമ്മാതാവായ ശോഭന പരമേശ്വരൻ നായരോട് പറഞ്ഞു, ഇതിലെ ഗാനസന്ദർഭങ്ങൾക്ക് ലബ്ധപ്രതിഷ്ഠരായ മലയാള കവികളുടെ പ്രകൃഷ്ട കാവ്യങ്ങളിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ ചേർത്ത് സംഗീതമൊരുക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പരമേശ്വരൻ നായർക്ക് രാമുക്കരിയാട്ടിൻ്റെ മനസ്സിൻ്റെ താളതുടി അറിയാമായിരുന്നു. അപ്പോൾ അതിന് അദ്ദേഹം അനുകൂലമായ നിലപാടെടുത്തു. സുഗതകുമാരിയുടെ കവിതയുണ്ട്, കുമാരനാശാൻ്റെ കവിതയുണ്ട്, ആ കൂട്ടത്തിൽ ശങ്കരക്കുറുപ്പ് മാഷ്ടെ ഒരു കവിത എടുത്തു. ആ കവിത സംഗീതപ്പെടുത്തി ആലപിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ കുറുപ്പ് മാഷയുടെ മനസ്സിലും ഒരു ശങ്കയുണ്ടായിരുന്നു. ആ കവിത വായിച്ചു നോക്കിയപ്പോൾ പരമേശ്വരൻ നായർ പറഞ്ഞു, ഇത് ഇത്തിരി കട്ടിയാണ് പദപ്രയോഗങ്ങൾ, ഇത് സംഗീതത്തിന് വഴങ്ങുമോ? അപ്പോഴും രാമുക്കാരിയായിട്ട് പുഞ്ചിരിച്ചു. പിന്നീട് ദക്ഷിണാമൂർത്തി സ്വാമിയാണ് ആ ചിത്രത്തിന് സംഗീതം പകർന്നത്. ദക്ഷിണാമൂർത്തി സ്വാമി ഇത് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇത് കവിതയാണ്, പിന്നെ ഇതിൽ സംസ്കൃതമടക്കമുള്ള കഠിന പദങ്ങൾ കടന്നു വരുന്നുണ്ട്. കവിതയൊക്കെ സംഗീതം പകരുന്നതിന് ദേവരാജനെ പോലെയുള്ള ആരെങ്കിലും, ഭാഷാ സ്വാധീനം കൂടി അനുഗ്രഹമായി ലഭിച്ചിട്ടുള്ള ആരെങ്കിലും അല്ലേ നല്ലതെന്ന് ചോദിച്ചപ്പോൾ, ഇല്ല, സ്വാമിക്ക് ചെയ്യാൻ പറ്റും, സ്വാമി ചെയ്താൽ മതി. അപ്പോഴും അധൈര്യം ബാക്കിയുണ്ടായിരുന്നു നിർമ്മാതാവിൻ്റെ മനസ്സിൽ, സംഗീത സംവിധായകൻ്റെ മനസ്സിൽ. ചിരിച്ചുകൊണ്ട് രാമുക്കാരിയായിട്ട് പറഞ്ഞു, പഞ്ചാംഗം കൊണ്ടുപോയി കൊടുത്താലും ഈ സ്വാമി ലഡ്ഡു പോലത്തെ സംഗീതം അതിൽ നിന്നുണ്ടാക്കുമെന്ന്. ആ വാക്കുകൾ അച്ചട്ടായി സത്യമായി. സ്വാന്തമമ്പരം എന്ന് പറയുന്ന ശങ്കരക്കുറുപ്പ് കവിത എത്ര ശ്രുതി മനോഹരമായിട്ടാണ് യേശുദാസ് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ആ സംഗീത വിധാനത്തിൽ കീഴിൽ നിന്നുകൊണ്ട് ആലപിച്ചതെന്ന് നാം കേട്ടിട്ടുള്ളതാണ്. ഇന്ന് കേൾക്കുമ്പോഴും ഒരു കവിതയുടെ ആഴങ്ങളിലുള്ള അർത്ഥ തെളിമയും അതോടൊപ്പം സംഗീതത്തിൻ്റെ ചിറകുകളിലേതി ഏറി പറക്കുമ്പോൾ ആ അർത്ഥത്തിൻ്റെ കനം മാറി അതിൻ്റെ ആഴങ്ങൾ കൂടുതൽ തെളിവാർന്ന് വരികയും ചെയ്യുന്ന ഒരു സംഗീത ആവിഷ്കാര രീതിയുടെ വരികൾക്ക് സംഗീതത്തിൻ്റെ ചിറകുകളിലേറി പറക്കുമ്പോൾ തനിമ നഷ്ടപ്പെടാതിരിക്കുന്നതിൻ്റെ ഏറ്റവും നല്ല സാക്ഷ്യത്തിൻ്റെ ആലാപനത്തിൽ ഹൃദയഭാവം കൊണ്ട് ഉൾച്ചേർന്ന് വരുമ്പോൾ ആർജിതമാകുന്ന ഒരു പൊലിമയുടെ എല്ലാം സാക്ഷ്യമായി ആ ഗാനം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. കാരിക്കാമുറിയിലൂടെ ഇപ്പോഴും നടന്നു പോകുമ്പോൾ ഐസക് മാസ്റ്റർ താമസിച്ചിരുന്ന, പിന്നീട് സ്വന്തമാക്കിയ വീട്, അതിന് അഞ്ചോ എട്ടോ വീടുകൾക്കപ്പുറം എതിർവശത്തായി ഭദ്രാലയം എന്നെഴുതിയത് ഇപ്പോഴും തെളിഞ്ഞു കാണാവുന്ന ഒരു വീട്, അവിടെയായിരുന്നു ശങ്കരക്കുറുപ്പ് മാഷ് താമസിച്ചിരുന്നത്. ഇന്നവിടെ താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിയ പുത്രിയും ആ പുത്രിയുടെ ഭർത്താവായ എൻ്റെ ഗുരുനാഥൻ കൂടിയായ അച്യുതൻ മാസ്റ്ററുമാണ്. അച്യുതൻ മാസ്റ്റർ ഭാഷാധ്യാപകൻ എന്ന നിലയിൽ മാത്രമല്ല, ഇവിടെ ശ്രദ്ധേയമായി വിമർശനധാരയിലൂടെ സഞ്ചരിച്ചിട്ടുള്ള, നോവൽ സ്വരൂപങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വിമർശകൻ എന്ന നിലയിൽ കൂടി മലയാളികൾക്ക് സുപരിചിതനാണ്, ആദരണീയനാണ്. ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവലിന് അച്യുതൻ മാസ്റ്റർ എഴുതിയിട്ടുള്ള അതിപ്രൗഢമായ ഒരു അവതാരിക നോവൽ പഠനധാരയിലെ മലയാളത്തിന് ലഭിച്ചിട്ടുള്ള അപൂർവ രചനകളിലൊന്നാണ്. അച്യുതൻ മാസ്റ്ററുടെ മകൾ മുത്തശ്ശിയുടെ പേരാണ് ആ കുട്ടിക്ക് ഭദ്ര. ഭദ്ര ഇന്ന് കൊച്ചി നഗരത്തിൻ്റെ ഡെപ്യൂട്ടി മേയറാണ്. എവിടെ ചെല്ലുമ്പോഴും അച്യുതൻ മാസ്റ്റർ മകളെന്ന് പറയുമ്പോഴും ജി ശങ്കരക്കുറുപ്പിൻ്റെ പൗത്രി എന്ന് പറയുമ്പോഴും ഭദ്രയുടെ മുഖത്ത് കാണുന്ന അഭിമാനത്തിൻ്റെ തിളക്കം ആ പൈതൃകത്തിന് നൽകാവുന്ന ഒരാദര സമർപ്പണം കൂടിയാണ്. ശങ്കരക്കുറുപ്പ് ജീവിച്ചിരുന്ന വഴി ഒരു മൊണാസ്ട്രി റോഡെന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതിനോട് ചേർന്നുള്ളൊരു വഴിയാണ് മഹാകവി ജി റോഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പക്ഷേ അദ്ദേഹം ഇതര ഭാഷകളിലെ കവികളുമായും സാഹിത്യകാരന്മാരുമായും പുലർത്തിയിരുന്ന ആരാധനാപൂർണമായ സൗഹൃദത്തിൻ്റെ ഒരു എന്താ പറയുക, പ്രത്യക്ഷ ഉദാഹരണം എന്ന നിലയിൽ അതിനോട് ശങ്കരക്കുറുപ്പ് മാഷ്ടെ വീടിനോട് ചേർന്നുള്ള മറ്റൊരു റോഡിന് പേര് ഭാരതീയർ റോഡ് എന്നാണ്. ജി ശങ്കരക്കുറുപ്പ് പ്രൗഢമായ അഭിജാത്യമുള്ള അഭിജാതമായ
ആഴങ്ങളിൽ അഭിരമിക്കുമ്പോഴും ഉപരിതലങ്ങളിൽ സാധാരണത്വത്തിൻ്റെ ഞൊറിവുകൾ നഷ്ടപ്പെടുത്താത്ത അലങ്കാര പ്രൗഢികളുടെ ആർഭാടങ്ങളിലേക്ക് കുതിച്ചു കയറാതെ ഒരേ സ്ഥായിയിൽ ഒരേ ശ്രുതിയിൽ ആലപിക്കപ്പെടുന്ന ഒരു വിശുദ്ധ രാഗം പോലെ അദ്ദേഹത്തിൻ്റെ കവിതകളും അദ്ദേഹത്തിൻ്റെ വ്യക്തിസത്തയും ഇന്നും ഓർമ്മകളിൽ സൗരഭ്യം വിതറിക്കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു. സുകുമാർ അഴീക്കോടിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരിക്കൽ പറഞ്ഞതാണ്, അഴീക്കോട് മാഷയെക്കുറിച്ച് എപ്പോൾ പറയുമ്പോഴും അഴീക്കോട് മാഷ് വിവാദ കോലാഹലങ്ങളുടെ ഭൂമികയിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ട് രംഗപ്രവേശം ചെയ്യുന്നത്, ആ ഒരു അവതാര സമമായി മാറുന്നത് ഒരു വിമർശന ഗ്രന്ഥം എഴുതിക്കൊണ്ടാണ്. ആ ഗ്രന്ഥത്തിൻ്റെ പേര് ജി ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നുവെന്നാണ്. ഒരു വ്യക്തിയുടെ കാവ്യപ്രപഞ്ചത്തെ വിമർശനപൂർവം അനുസന്ധാനം ചെയ്തുകൊണ്ട് വിമർശനപൂർവം വിചാരണ ചെയ്തുകൊണ്ട് ഏതാണ്ട് സമാന പ്രൗഢിയുള്ള മറ്റൊരു എഴുത്തുകാരൻ ഒരു പൂർണ്ണ ഗ്രന്ഥം രചിക്കുക എന്ന് പറയുന്ന അപൂർവമായ ഒരു സംഭവം മലയാളത്തിൽ നിവർത്തിതമാവുകയായിരുന്നു ആ രചനയിലൂടെ. ഒരിക്കൽ പോലും അഴീക്കോട് മാസ്റ്റർ ഉന്നയിച്ച അദ്ദേഹത്തിൻ്റെ യുക്തിക്ക് നിരക്കുന്ന വിമർശന മേഖലകളോട് ആ ശ്രുതിയിൽ പ്രതിഭവിക്കുവാൻ ശങ്കരക്കുറുപ്പ് തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് അതിൽ വേദന ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ആ വിഷയം ഞാൻ ഒരിക്കലും അദ്ദേഹത്തോട് ചോദിച്ചിട്ടില്ല. പക്ഷേ അതിനെ സൗമ്യമായി അംഗീകരിക്കുകയും സഹിഷ്ണുതയോടെ അഴീക്കോടിൻ്റെ അഭിപ്രായം പറയുന്നു, അഴീക്കോടിന് അതിനുള്ള സ്വാതന്ത്ര്യവും അർഹതയുമുണ്ട്, ഞാൻ എൻ്റെ വഴി തുടരുന്നു എന്ന് പറയുന്ന അഭിജാതമായ സംസ്കാരപൂർണമായ ഒരു സാഹിത്യ പാരമ്പര്യത്തെക്കുറിച്ച് കൂടി ഇന്ന് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാരമ്പര്യമാണ് അത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ചും നാം ഇതോട് ചേർത്ത് വായിച്ചെടുക്കേണ്ടതുണ്ട്. അന്തരിച്ച സംവിധായകൻ പി എൻ മേനനുമായി ചേർന്ന് ഞാൻ കുറച്ച് കാവ്യങ്ങളുടെ ചലച്ചിത്രാവിഷ്കാരം ആസൂത്രണം ചെയ്തിരുന്നു, വിഭാവനം ചെയ്തിരുന്നു. നിർഭാഗ്യവശാൽ അതിനുള്ള പ്രാഥമിക ഒരുക്കങ്ങൾ കഴിഞ്ഞ ശേഷം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതിലൊന്ന് വൈലോപ്പള്ളിയുടെ മാമ്പഴത്തിൻ്റെ ചലച്ചിത്രാവിഷ്കാരമായിരുന്നു, മറ്റൊന്ന് ശങ്കരക്കുറുപ്പ് മാഷ്ടർ ചന്ദനക്കട്ടിൽ എന്ന് പറയുന്ന കവിതയുടെ ചലച്ചിത്രാവിഷ്കാരമായിരുന്നു. ഈ വൈലോപ്പള്ളി മാഷുമായിട്ട് അതിനെക്കുറിച്ച് ഏറെ സംസാരിക്കാൻ സന്ദർഭം കിട്ടിയിട്ടില്ല. പക്ഷേ മാമ്പഴം അത്രയും വിഖ്യാതമായ രചനയായിരുന്നതുകൊണ്ട് അതിൻ്റെ ആ പരിവർത്തനത്തിൻ്റെ സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നു. ചന്ദനക്കട്ടിലിനെ കുറിച്ച് ഞാൻ ഒരുപാട് ആവേശത്തോടെ ഞാൻ മനസ്സിൽ സങ്കല്പിക്കുന്ന ദൃശ്യകൽപ്പനകൾ കുറുപ്പ് മാഷുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അത് വേറൊരു വഴിയാണ്, ആ വഴിയിലെ രൂപകങ്ങളും ബിംബകൽപ്പനകളും നിങ്ങളുടേതായ വ്യാകരണം ഉപയോഗിച്ച് നിങ്ങൾ കണ്ടെത്തുക, എൻ്റെ കൃതിയുടെ ആത്മാവ് നിങ്ങൾക്കെടുക്കാം, അതിൻ്റെ ഭൗതികമായ ഏത് തലങ്ങളും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം, പൂർണ്ണ സമ്മതം പൂർണ്ണ സന്തോഷം, അത് പറയാനുള്ള വലിയ മനസ്സും അദ്ദേഹം എന്നോട് കാണിച്ചിട്ടുണ്ട്.